ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വെസ്റ്റേജ് കമ്പനിയുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വെസ്റ്റേജ് കമ്പനിയുടെ ബിസിനസ് പ്ലാൻ, ആറ് പേരെ കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, ആ ആറ് പേരിലൂടെ ബിസിനസ് ഉണ്ടാക്കി നമ്മൾ കമ്പനിയെ പറയുന്ന വരുമാനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. എന്നാൽ അതിലൂടെ ആ ബിസിനസ് പ്ലാനിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ബിസിനസ്സിലേക്ക് വരാനും ബിസിനസ്സിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന പ്ലാനുകളും പദ്ധതികളും ഐഡിയകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ ഐഡിയ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ വ്യക്തികളുടെ അടുത്ത് ചെന്നിട്ട്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പി വി കാണിച്ചു കൊടുക്കും. നിങ്ങൾക്കതേ 50,000 PV ആയി, നിങ്ങൾക്ക് 60,000 PV ആയി എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അവർക്ക് അതിനെ ആയോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യും, വെറുതെ പറഞ്ഞു വിട്ടു. അതേ അവസരത്തിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ചെറിയൊരു പൈസ, ഇതാ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ചെറിയൊരു പൈസ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ബാങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും, അല്ല എങ്കിൽ മൊബൈൽ ആപ്പ് നോക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അത് നോക്കി അവർക്കൊരു ചെറിയ വരുമാനം അതിനകത്ത് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഷേപ്പും അവരുടെ സിസ്റ്റവും പെട്ടെന്ന് മാറും, പൈസ കിട്ടുമെന്നറിഞ്ഞാൽ വരും. ഇതിനെക്കുറിച്ച് അറിയാത്തവർ വളരെ കുറവാണ്. നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാത്തവരും MLM കുറിച്ച് അറിയാത്തവരും വളരെ കുറവാണ്. അതിൽ ജോയിൻ ചെയ്യാത്തവരും വളരെ കുറവാണ്. പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് അവർ പൈസ കൊണ്ടുപോയി കളഞ്ഞിട്ട് അവർക്ക് റിട്ടേൺ ഇല്ലാതെ വരുമ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി അവരെല്ലാം സിസ്റ്റത്തെയും ആദ്യം അവർ പോയി അകപ്പെട്ട സിസ്റ്റത്തോട് യോജിപ്പിച്ചുകൊണ്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവർ ഇതിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതേ അവസരത്തിൽ ഒരു പൈസ ഇൻകം അവർക്ക് വരുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെന്ത് ചെയ്യും, ഈ സിസ്റ്റത്തിലേക്ക് വരും. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ വരുന്നവർക്കും ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ, അവരിപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ മുഖാന്തരം ഒരു ഇൻകം മേടിച്ചു കൊടുക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അവരെയും കൂടി നമുക്ക് ലീഡേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവരൊക്കെ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ടീമായി, നമ്മുടെ കീഴിൽ നമുക്ക് ഒരുപാട് ഡയറക്ടേഴ്സായി, ഒരുപാട് ലീഡേഴ്സായി, അവരുടെ അവരും നമ്മളും കൂടെ കൂടി ഒരു വലിയൊരു ടീമായി നമ്മളിപ്പോൾ പ്രവർത്തിച്ച് നമുക്ക് നല്ലൊരു വരുമാനത്തിലെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം, നമുക്ക് അതിൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, നമുക്കിന്ന് ആ സിസ്റ്റം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. ഇവിടെ നമ്മൾ ഞാനൊരു കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു ബിസിനസ് താല്പര്യത്തോടു കൂടി വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ന് വെച്ചാൽ PV 100 PVയുടെ പർച്ചേസാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ 100 PVയുടെ പർച്ചേസ് നടത്തുന്നു. നമ്മൾ കൊണ്ടുവരുന്നവരെയും 100 PVയുടെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, രണ്ടാമത്തെ വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ 6 പേരെയാണ് ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരാൾ വെസ്റ്റേജ് കമ്പനിയുടെ ബിസിനസ് പ്ലാൻ അനുസരിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടർ 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ നമ്മളിവിടെ നോക്കുന്നത് 2 പേരെ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇൻകം ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 2 പേരെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ മൂന്നാമതൊരാളെ കാണാനായിട്ട് പോകുമ്പോൾ ഈ ഇവരിൽ ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ആളെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി, നമ്മൾ മൂന്നാമത്തെ ആളെ കണ്ടെത്തി, അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ ഐഡിയ ഒടിച്ചു കൊടുത്തു. നാലാമതൊരാളെ കാണാനായിട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ആളെ കൂട്ടിക്കൊണ്ടുപോവുക, അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ ഐഡിയ അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അഞ്ചാമത്തെ ആളെ കാണാൻ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഒന്നാമത്തെ ആളെയും കൊണ്ട് പോവുക, അഞ്ചാമത്തെ ആളെ അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ ഐഡിയ അടിച്ചു കൊടുക്കുക. അടുത്ത ആറാമത്തെ ആളെ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ അടുത്തയാളെ കൂട്ടിക്കൊണ്ടു പോവുക. ഇനി ഇതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ 7-ാമത്തെ ആളെ കാണാൻ പോകുമ്പോൾ നമ്മൾ 1-ാമത്തെ ആളെയും 3-ാമത്തെ ആളെയും കൂട്ടി നമ്മൾ 7-ാമത്തെ ആളെ കാണുക, അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ ഇട്ടുകൊടുക്കുക. 8-ാമത്തെ ആളെ കാണാനായിട്ട് പോകുമ്പോൾ ഇതേ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, 8-ാമത്തെ ആളെ കാണുക. അടുത്ത അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ 9-ാമത്തെ ആളെ കാണുക, 10-ാമത്തെ ആളെ കണ്ടു, 11-ാമത്തെ ആളെ കണ്ടു, പിന്നെ
പതിനൊന്നാമത്തെ ആള് പന്ത്രണ്ടാമത്തെ ആളെ കണ്ടു, പതിമൂന്നാമത്തെ ആളെ കണ്ടു, പതിനാലാമത്തെ ആളെ കണ്ടു. ഇങ്ങനെ നമ്മുടെ ഫില്ല് ചെയ്ത് സിസ്റ്റം നമ്മൾ ഫില്ല് ചെയ്ത് പോകണം. ഫില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടത് ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കൂടത്തിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ വരട്ടെ, അതല്ല ഒന്നാമത്തെ ആൾ നമ്മൾ പർച്ചേസ് ചെയ്തു, അദ്ദേഹം നമുക്ക് ആരും കൂടത്തിൽ വരുന്നില്ല, നമ്മുടെ ബിസിനസ്സിന് നമ്മുടെ കൂടത്തിൽ വരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ രണ്ട് പേരെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാരോട് PV നിങ്ങൾക്ക് ഇത്ര പോയിന്റ് കയറി കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പോയിന്റ് കയറി കിടക്കുന്നു എന്ന് ചോദിക്കുകയുള്ളൂ. അതേ അവസരത്തിൽ നമ്മൾ അതിനെ മാറ്റിയിട്ട് PVനെ മാറ്റിയിട്ട് ഇപ്പം നമുക്ക് 100 പേര് നമ്മുടെ കീഴിൽ വന്നു, നമ്മൾ ഒരാളെ ചേർത്തു, അദ്ദേഹത്തിന് താഴെ ഒരാളെ ചേർത്തു, അതിൻ്റെ താഴെ ഒരാളെ ചേർത്തു, താഴെ ചേർത്ത് ചേർത്ത് നമ്മൾ താഴേക്ക് പോകുന്നു. അതിലും ഗുണമുണ്ട്, 100 പേരെ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ 100-ാമത്തെ ആൾ മേടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ PV അവിടെ മുകളിൽ കയറി ഏറ്റവും മുകളിലുള്ള ആളുടെ അടുത്ത് എത്തും. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാൾ 100 PV പർച്ചേസ് ചെയ്തു, 1-ാമത്തെ ആൾ ഇവിടെ നിന്നിട്ട് 100-ാമത്തെ ആളും 100 PV പർച്ചേസ് ചെയ്തു. ഇവിടെ ഈ 100-ാമത്തെ ആളും പർച്ചേസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ഇതിനകത്തുള്ള എല്ലാവരുടെയും PV ഇദ്ദേഹത്തിന് എത്തും എന്നുള്ളത് സത്യമാണ്. PV കൂടും എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സമയമെടുക്കും. അതേ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ PV എന്നുള്ള സിസ്റ്റം മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കാണിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നോക്കൂ ഇത്ര രൂപ, 100 രൂപയാണെങ്കിൽ 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ മാറി, പൈസ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാവും. മറ്റേന്ന് പറഞ്ഞാൽ PV, PV വന്നിട്ടുണ്ടല്ലേ, 100,000 രൂപ, 10,000 PV വന്നിട്ടുണ്ടല്ലോ, ശരി ശരി എന്ന് സംസാരിക്കുന്ന ആള് ഇതാ നിങ്ങളുടെ അക്കൗണ്ടിൽ 500 രൂപ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എവിടെ എവിടെ നോക്കട്ടെ കാണട്ടെ എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊന്ന് മാറി ചിന്തിക്കാനാണ് നമ്മൾ ഈ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ കീഴിൽ വരുന്നവർ വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ കീഴിലേക്ക് 2 പേർ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇതേപോലെ ഈ സിസ്റ്റത്തിനോട് നമ്മൾ പോകുന്നു. അപ്പോൾ 1-ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യമേ ഒറ്റയ്ക്കാണ്, 2-ാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് 2 പേരുണ്ടാകും. ഈ 2 പേര് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2-ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ നമുക്ക് 4 പേരുണ്ടാകും. 4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ കീഴിൽ വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി 3-ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ താഴെ 8 പേരുണ്ടാകും. 4-ാമത്തെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കീഴിൽ 16 പേരുണ്ടാവും. 5-ാമത്തെ സ്റ്റെപ്പിൽ 32 പേരുണ്ടാവും. 6-ാമത്തെ സ്റ്റെപ്പിൽ 64 പേര്. 7-ാമത്തെ സ്റ്റെപ്പിൽ 128 പേര് നമ്മുടെ കീഴിലുണ്ടാവും. അപ്പം നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ അറേഞ്ച് ചെയ്ത് പോവുക. ഇതിനകത്ത് നമുക്ക് ഒരാൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം കൊണ്ടുവരുന്ന ആളാണെങ്കിൽ ഇവിടെ നിന്ന് ആര് കൊണ്ടുവരുന്നോ അവരുടെ കീഴിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതേ സിസ്റ്റത്തിൽ നമ്മൾ ഫില്ല് ചെയ്താണ്, ഓട്ടോ ഫില്ല് എന്ന രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്താണ് പോകുന്നതെങ്കിൽ നമ്മുടെ 3-5 സ്റ്റെപ്പ് വരുമ്പോൾ തന്നെ നമ്മുടെ ഇൻകം നമുക്ക് ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ സിസ്റ്റത്തിൽ കൊണ്ടുപോകുന്നു. ഇതേ സിസ്റ്റത്തിൽ കൊണ്ടുപോകുന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ ജോയിൻ ചെയ്തത് 100 PV വാങ്ങിക്കൊണ്ടാണ്. 100 PV ഇവിടെ നമ്മൾ 100 PV വാങ്ങി. 2-ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോഴത്തേക്കും 2 പേര് 100 PV വീതം മേടിച്ച് 200 PV ആയി. അപ്പോൾ ടോട്ടൽ 300 PV ആയി. 3 പേരുമായി നമ്മുടെ കീഴിൽ, മൊത്തത്തിൽ നമ്മുടെ ടീമിൽ 3 പേരായി. 2-ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് 400 PV ആണ് അവർ തന്നത്. മൊത്തത്തിൽ 700 PV ആയി. 7 പേര് നമുക്ക് ഒരു ടീം മെമ്പേഴ്സായി. 3-ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 800 PV അവർ തന്നു. 1,500 PV ടോട്ടലായി. 15 പേര് നമ്മുടെ ടീമിൽ വന്നു. 4-ാമത്തെ സ്റ്റെപ്പിൽ 1,600 PV ആണ് നമുക്ക് തന്നത്. ടോട്ടൽ നമുക്ക് 3,100 PV ആയി. 31 പേര് നമ്മുടെ ടീമിൽ വന്നു. 5-ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും ആ 5-ാമത്തെ സ്റ്റെപ്പിൽ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം കൂടി കൂടി നമുക്ക് 3,200 PV ആണ് തന്നത്. ടോട്ടൽ നമുക്ക് 630 PV ആയി. നമ്മൾ 63 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള ഒരു ടീമായി. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ 6,300 PV നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ സാധാരണ കമ്പനിയുടെ നിയമം അനുസരിച്ച്
നമുക്ക് എത്ര മതി 5500 പിവി മതി 5500 പിവി ആണ് നമുക്ക് ഡയറക്ടർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് 6300 പിവി നമുക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ സൈഡിൽ നമുക്ക് 3150 പിവി ഇവിടെ നമുക്ക് 3150 പിവിയുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് വോളിയം എന്ന് പറയുന്നത് 2001 പിവി ആണ് നമുക്ക് കൊണ്ടുവന്ന് ഡയറക്ടർ പോസ്റ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്യേണ്ടത് ഈ ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യം വരില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ് പോകുന്നത് അപ്പോൾ രണ്ട് ടീമിനും കൂടി ഒന്നിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഈ ഡയറക്ടർ പോസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്തു അപ്പോൾ നമ്മൾ ബ്രോൺസ് ഡയറക്ടറായി ബ്രോൺസ് ഡയറക്ടറായി കഴിയുമ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഒരു സ്റ്റെപ്പോടെ ഇറങ്ങുമ്പോൾ നമുക്ക് 6400 പിവി ആണ് നമുക്ക് കിട്ടുന്നത് ഇനി നാം ഒരിക്കൽ ഡയറക്ടറായി കഴിഞ്ഞാൽ ബ്രോൺസ് ഡയറക്ടറായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലെഗിനെ ഇതിലേതെങ്കിലും ഒരു ലെഗിനെ നമ്മൾ ഫോക്കസ് ചെയ്യാം ഇവരെ ഒരു ഇത് ഒന്നാമത്തെ ഉദാഹരണത്തിന് ഒന്നാമത്തെ ലെഗിനെ നമ്മൾ ഫോക്കസ് ചെയ്തു ഇവരെ നമ്മൾ ഒരു സ്റ്റെപ്പോടെ നമ്മൾ ഇറക്കി കഴിയുമ്പോൾ ഇവരുടെ പി വി 5500 പി വി എത്തി ഇദ്ദേഹം ബ്രോൺസ് ഡയറക്ടർ ആകും ഒന്നാമത്തെ ബ്രോൺസ് ഡയറക്ടർ ആകും അന്നേരം നമുക്ക് സൈഡോളിയം എന്ത് ചെയ്യും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 1801 ആണ് നമുക്ക് സൈഡോളിയം കിട്ടുന്നത് ആ സൈഡോളിയം നമുക്ക് 1801 പി വി സൈഡോളിയം നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് ഉണ്ടാക്കാം അദ്ദേഹം ഡയറക്ടർ ക്വാളിഫൈഡ് ആയി നമുക്ക് ഇവിടെ നിന്ന് സൈഡോളിയം ഉണ്ടായി ഇനി അടുത്ത ഇത് സ്റ്റെപ്പ് തന്നെ താഴേക്ക് പൊക്കോളും അതിനുള്ളിൽ നമ്മൾ ഇവരെ എല്ലാം അവരെ ലീഡേഴ്സ് ആക്കി മാറ്റുക അവരെല്ലാം ലീഡേഴ്സ് ആകും അവരെ നമ്മൾ കൊണ്ടുപോയി നടന്ന് അവരെ കൊണ്ട് നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ അവരെയും കൂട്ടിക്കൊണ്ടു പോയി അവരുമായിട്ട് സംസാരിച്ച് അവരും ഓട്ടോമാറ്റിക്കിൽ ഇത് ബിസിനസ് പ്ലാൻ പറയാനായിട്ട് പ്രാപ്തരാവുകയും ഒപ്പം തന്നെ അവരും ഒരു ലീഡേഴ്സ് ആകുകയും ചെയ്യും നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ താഴേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പിൽ നമുക്ക് പിന്നീട് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു ഡയറക്ടർ ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെഗിനെയാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഒരു ലെഗിൽ ഒരു ഡയറക്ടർ വന്നു കഴിയുമ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടർ ആകുമല്ലോ നമ്മൾ സിൽവർ ഡയറക്ടർ ആകുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത മൂന്നാമത്തെ ലെഗ് നമ്മൾ മൂന്നാമത്തെ ആളെ നമ്മൾ കണ്ടെത്തി മൂന്നാമത്തെ ലെഗ് ഓപ്പൺ ചെയ്ത് മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂട്ടർ ഇതേ സിസ്റ്റത്തിലൂടെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് സൈഡോളിയം വരികയുള്ളൂ അപ്പോൾ സൈഡോളിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ ആളും എന്ത് ചെയ്തു ഡയറക്ടറായി രണ്ടാമത്തെ ആളും ഡയറക്ടറായി കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ മൂന്നാമത്തെ ലെഗ് നാലാമത്തെ ലെഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതേ സിസ്റ്റത്തിലൂടെ തന്നെ അപ്പോൾ ഉള്ളൊരു ഗുണം നമുക്ക് ഗുണം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരും ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ പോയാൽ ഇവരെ നമുക്ക് ഇത്രയും പോയിന്റ് ആയി കഴിഞ്ഞ് ഇവരെ അദ്ദേഹം ഏകദേശം ഡയറക്ടർ ആകാറാകുമ്പോൾ അതിന് മുമ്പോ പോയി അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് നിങ്ങളെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എത്ര രൂപ വന്നിട്ടുണ്ട് അക്കൗണ്ടിൽ എത്ര രൂപ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ എത്ര രൂപ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് പൈസ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യും കുറച്ചുകൂടി ഉഷാറാകും അതിനകത്ത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടും അപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാം ലീഡേഴ്സാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതേപോലെ അപ്പോൾ ലീഡേഴ്സ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും അവരവരുടെ ഡ്യൂട്ടിക്ക് വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും നമുക്ക് ചുരുങ്ങിയ ആൾക്കൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് പോകാനായിട്ട് കഴിയും ഒരു 1500 പേരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ലൊരു ഇൻകത്തിലേക്ക് എത്താൻ കഴിയും കാരണം ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു മാസം ഒരു 500 പേരെങ്കിലും പർച്ചേസ് ചെയ്യും ബാക്കി 1000 പേര് പർച്ചേസ് ചെയ്തില്ല എന്നിരിക്കട്ടെ ഈ മാസത്തിൽ ബാക്കി അടുത്ത മാസം ബാക്കിയുള്ള ഒരു 500 പേര് അവിടെ പർച്ചേസ് ചെയ്യും ബാക്കിയുള്ള ഒരു 500 പേര് മൂന്നാമത്തെ മാസം പർച്ചേസ് ചെയ്യും പിന്നെ നാലാമത്തെ മാസം എത്തുമ്പോഴത്തേക്കും ഇവർ വീണ്ടും റീപർച്ചേസ് ചെയ്യും അഞ്ചാമത്തെ മാസം എത്തുമ്പോൾ ഇവർ റീപർച്ചേസ് ചെയ്യും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും ഒപ്പം തന്നെ ഈ 1500 പേരുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലീഡേഴ്സിനെയാണ് അപ്പോൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അഭാവത്തിലും ലീഡേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ താഴെയുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒപ്പം തന്നെ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ കൊണ്ടുവന്ന്
നമ്മുടെ കീഴിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബിസിനസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിനൊരു ചെറിയ വരുമാനം നമ്മൾ മുഖാന്തരം ഉണ്ടാക്കി കൊടുത്താൽ പിന്നീട് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് അങ്ങനെ വരികയാണെങ്കിൽ ഇവരെല്ലാവരും റീപർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ പറയുന്ന ടി വി ആയിരിക്കത്തില്ല, ആ ടി വിക്ക് മാറ്റമുണ്ടാവും. ഇവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ 100 പി വിയുടെ പർച്ചേസ് ചെയ്തു, കൺസൻസി ഓഫർ ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്തു. അടുത്ത മാസമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ മേടിക്കും, അവിടെ 200 ആയി. ഇവരും എല്ലാവരും കൺസൻസി ഓഫറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ 200 മേടിച്ചയാൾ ഇവിടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 200 മേടിച്ചപ്പോൾ അടുത്ത മാസം 400 ആയി. ഇവിടെ ഇരട്ടിയായി വരും. പിന്നെ റീപർച്ചേസ് നടക്കും. റീപർച്ചേസ് നടക്കുമ്പോൾ ഒക്കെ ഇത് പി വി കയറി വരും. അപ്പോൾ ചിലപ്പോൾ ഇപ്പം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിൽ ചിലപ്പോൾ 1000 പേരോ 500 പേരോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇൻകം വരുന്നുണ്ടാകത്തില്ല. കാരണം നമ്മുടെ ടീമിൽ ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ തന്നെ പ്രൊമോട്ട് നടക്കുന്നത്, നമ്മൾ തന്നെ ഓരോരുത്തരെയും കാണാനായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താഴെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് പോവുക. നമ്മുടെ കീഴിൽ 10 പേരുള്ളോ 10 പേരുള്ളെങ്കിലും അതിനകത്ത് 10 പേരെയും ലീഡേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ലീഡേഴ്സായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ചിലവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് ഒരു കുറച്ച് സാധനം വാങ്ങി അവർ കുറച്ച് ടി വി തന്നു എന്ന് മാത്രം. പക്ഷേ അവർ ആ പി വിയെ കുറിച്ചും മറ്റൊന്നിനെ കുറിച്ചും ബോധരാകുന്നില്ല. അതേ അവസരത്തിൽ നമുക്ക് അവരുടെ പി വി 100,000 രൂപ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100,000 പി വി ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്താൽ പോലും ചിലപ്പോൾ അനങ്ങില്ലാത്തവരുണ്ട്. അതേ അവസരത്തിൽ അവർക്കൊരു 100 രൂപയോ ഒരു 500 രൂപയോ ഒരു അക്കൗണ്ടിൽ വന്നു എന്ന് കാണിച്ചു കൊടുത്താൽ അവർ അന്നേരം സ്പോട്ടിൽ ചലനം ഉണ്ടാകും, അവർക്ക് പൈസ കിട്ടും എന്ന് മനസ്സിലാകും. പലയിടത്തും പോയി അവർക്ക് പൈസ കിട്ടാതെ അവർ ബുദ്ധിമുട്ടുന്നവരോ അല്ലെങ്കിൽ അതിനെ മടുത്തവരോ ആയിരിക്കാം, നമ്മളെ സ്നേഹിച്ച് തരുന്നവരായിരിക്കാം. അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വരുന്നു എന്ന് കണ്ടാൽ അവർ തീർച്ചയായും അവർ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ ചോദിക്കും, കൂടുതൽ പഠിക്കും, അത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. ഒപ്പം നമുക്കും ധാരാളമായിട്ട് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ആ ബിസിനസ്സിനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കഴിയും, അവരെ ബിസിനസ്സിൻ്റെ ഒരു ലീഡർ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ചുരുങ്ങിയ ആളുകളെ കൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനത്തിൽ എത്താനും നല്ലൊരു ടീം ബിൽഡ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. കുറച്ചു പേരുടെ അടുത്തേക്കെങ്കിലും ചെറിയൊരു പൈസ എത്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും അത് വരാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ തന്നെ ഒരുപാട് പേരെ കണ്ടു, അവരൊരു പ്രാവശ്യം പർച്ചേസ് ചെയ്തു, അവിടെ നിർത്തിപ്പോയി. നമ്മളവിടെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ബിസിനസ് തനിയെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം, അത് 6 പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള സിസ്റ്റത്തിൽ നമുക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പൊസിഷൻ്റെ പുറകെ ഓടാതെ പൈസ ഉണ്ടാക്കാൻ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വരുമാനം നമുക്ക് കൂട്ടാൻ ശ്രദ്ധിക്കുക. വരുമാനം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഒരു വരുമാനം വന്നു കഴിഞ്ഞാൽ ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ കണ്ടെത്താൻ, നമ്മുടെ യാത്രയിൽ പോകാനും ഒക്കെയുള്ള ചിലവുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ബിസിനസ് ചെയ്ത് കമ്പനി തന്നെ തരും. പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മുടക്കി, നമ്മൾ ഒരുപാട് ബിസിനസ്സിലേക്ക് മുടക്കി, നമുക്ക് ഇൻകം വരാതെ വരുമ്പോൾ നമ്മുടെ സിസ്റ്റം, നമ്മൾ ഇട്ട സിസ്റ്റം ചിലപ്പോൾ ശരിയാകാതെ വരികയും നമുക്ക് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫെയിലായി പോകുന്നത്. ഇത് നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയട്ടെ, നമ്മൾ അവരുടെ കൂട്ടത്തിൽ പോയി, ഇപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്തു, ഇദ്ദേഹം 1-ാമത്തെയാൾ, അദ്ദേഹം നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരാളോട് കാണിച്ചു താ എന്ന് പറയുമ്പോഴൊക്കെ ചിലപ്പോൾ അദ്ദേഹം കാണിച്ചു തരത്തില്ല, ഓക്കെ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. നമുക്ക് എങ്ങനെ അദ്ദേഹത്തെ ലീഡേഴ്സ് ആക്കാൻ പറ്റും? നമുക്ക് ലീഡേഴ്സ് ആക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇത് ഈ ഒരു മാധ്യമത്തിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് കീഴിൽ നമ്മൾ തന്നെ 2 പേരെ ഇട്ട് കൊടുക്കുക. അന്നേരം അദ്ദേഹത്തിന് ഇവർ തന്നെ 100, 100, 200 പി വി മേടിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ പൈസ, അത് നമ്മൾ ശതമാനത്തിൽ മാറിക്കഴിയുമ്പോൾ ആട്ടോ, 5% എന്നുള്ളത് 8% വരികയും പിന്നെ താഴെയുള്ള ശതമാനത്തിൽ ഉള്ളവരും എത്തുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഇൻകം വരികയുള്ളൂ. നമ്മളത് ബിസിനസ് പ്ലാനിൻ്റെ മറ്റൊന്ന് അവിടെയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ അവർ 8% എത്തി, താഴെയുള്ളവർ 5% ആണെങ്കിൽ
ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ നാല് പേര് വന്നു, നാല് പേരും 100 പി വി വീതം മേടിച്ചു. അന്നേരത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹം 8% തീർത്തിട്ടുണ്ടാവും, ബാക്കിയുള്ളവർ 5% ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു ഇൻകം അവിടെ വരും. അന്നേരം നമുക്ക് ധൈര്യമായിട്ട് പോയി കാണിച്ച് അവരുടെ സൈറ്റ് മൊബൈൽ ആപ്പ് തുറന്ന് അവരെ കാണിച്ചു കൊടുത്തത് നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ട്. നിങ്ങൾ ബാങ്കിലെ അക്കൗണ്ട് അറ്റാച്ച് ചെയ്യുക, അതല്ല എങ്കിൽ അവർക്ക് ചെക്കായിട്ട് വരികയും ചെയ്യും. ചിലപ്പോൾ ചെക്കായിട്ട് ചെല്ലുമ്പോഴായിരിക്കും അവർ അവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആഹാ ഒരു പൈസ വന്നിട്ടുണ്ട് എന്ന് കാണുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ബിസിനസ്സിലേക്ക് വരാനായിട്ട് അവർ താല്പര്യപ്പെടുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഉപയോഗിച്ചൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്ത് കുറേ നാൾ ആയവരായിരിക്കാം, എങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഈ സിസ്റ്റം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരാൾ ഉണ്ട്, അവരുടെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കീഴിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾ ഉടനടി തുടങ്ങുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിലൂടെ സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തരെ നമ്മൾ ഡയറക്റ്റൈസ് ആക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ഓരോ ടീമിനെയും ക്രിയേറ്റ് ചെയ്തു, പുതിയ പുതിയ ടീമിനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 6 ടീമിനെ ക്രിയേറ്റ് ചെയ്ത് 6 പേരിലൂടെ നമുക്ക് സ്റ്റെപ്പായിട്ട് പോയാൽ നമുക്കൊരു നല്ലൊരു ടീം വർക്ക് ആവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായില്ല, ഒരുപാട് ടെൻഷൻ ഉണ്ടായില്ല, നമുക്ക് ഈസി ആയിട്ട് ഈസി മെത്തേഡിലൂടെ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ പ്ലാനിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പ്ലാന് ശ്രദ്ധിക്കുക, അത് ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുക എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു, എനിക്ക് എൻ്റെ യൂട്യൂബിൽ ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസ് നമ്മൾ എൻ്റെയും ഒപ്പം തന്നെ ലീഡർമാരുടെയും വീഡിയോസ് ഈ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അത് കാണാൻ മറക്കരുത്. ഒരുപാട് ബിസിനസ് പ്ലാനുകളും ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ചുമുള്ള വീഡിയോസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാനായിട്ടും പഠിക്കാനായിട്ടും കഴിയും. അപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന പ്രത്യേകത ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷ് യു വെൽ. ജയ് വെസ്റ്റീജ്. ബൈ ബൈ.